എന്തൊക്കെയാ വിശേഷം? പിന്നെ ഇന്ന് നമ്മുടെ എത്തിയിട്ടുണ്ട് കാലു, എത്തിയിട്ടുണ്ട് കാലു. ഡ്രൈവിംഗിലാണല്ലേ? ഓക്കെ. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മള് പറഞ്ഞല്ലോ പാട്ടൊക്കെ പഠിച്ചു, ഡാൻസ് ഒക്കെ ചെയ്തു. അത് വൈറലായി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ വിവരം അറിയുന്നതാണ് ഉടൻ്റെ അടുത്ത് വരാൻ പറയാൻ. പിന്നെ വൺ മിനിറ്റ്. അപ്പോ ആ വീഡിയോയും അതിനെ തുടർന്നുള്ള കമന്റുകളും ഒക്കെ ഞാൻ വായിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ സമൂഹം കരുതുന്നത്, തീരെ ചിരിക്കാതെ ആരോടും മിണ്ടാതെ പാട്ട് പാടാതെ പ്രസംഗിക്കാതെ വളരെ ഗൗരവൊക്കെ. നമ്മളെ സലീമാശ് ഉണ്ടല്ലേ, സലീമാശ് മോങ്കാന്നല്ലേ, അങ്ങോട്ട് പോയി. ആ ഓക്കെ ഓക്കെ. ആ വളരെ ഗൗരവക്കാരനായൊക്കെ ജീവിക്കണം. അപ്പൊ ഇതിന് വിപരീതമായിട്ട് ഒരാൾ ചെയ്യുമ്പോ ഇതിന്റെ മനഃശാസ്ത്രം എന്താണെന്ന് വെച്ചാല് ആളുകൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതായത് എന്നെ പോലെ മറ്റൊരാള് ആയിട്ടില്ലെങ്കിൽ ഞാൻ അവരെ വട്ടം വിളിക്കുക, അതന്നെ സംഭവം. അപ്പൊ ഞാൻ പിന്തുടരുന്നതാണ് ശരി, മറ്റൊരാൾ പിന്തുടരുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മനസ്സിലാക്കി. പെർഫെക്ഷനിസ്റ്റ്, ആ അങ്ങനെ പലതും പറയാം. അപ്പോ ഏതായാലും ആളുകൾ അവരുടെ തൃപ്തിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ നമ്മളെ കൊച്ചു കേരളത്തിലാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത്. നമ്മളിപ്പോ വിദേശത്തേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഡാൻസ് ചെയ്യും, ചമ്മന് പിടിക്കാൻ. ഇവന്റെ ഉള്ള തകരാറ് എന്താ വെച്ചാണെങ്കില് ഈ നമ്മൾ പറഞ്ഞില്ലേ എപ്പം റേഡിയോ തുറന്ന് വെച്ചപ്പോഴാണ്. അപ്പൊ ഇവനോടൊപ്പം നമ്മളിപ്പോ സംസാരിക്കാൻ നിന്നാൽ ഇപ്പൊ എനിക്ക് ഒരു അക്ഷരം ഉണ്ടാനുള്ള അവസരം തരൂല. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവൻ ബ്ലോഗ് ഗുരുവാണെന്നൊക്കെ പറഞ്ഞ കൊണ്ട് പറയാനുള്ള കാരണം അവന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവനോട് ബ്ലോഗ് തുടങ്ങിക്കോളാൻ പറഞ്ഞത്. കാരണം ഇങ്ങോട്ട് ആ സമയത്ത് തന്നെ ആൾക്കാർ സംസാരിക്കൂലല്ലോ, അവൻ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിരന്തരം പോസ്റ്റ് ചെയ്തിടും. അപ്പൊ അത് കണ്ടറിഞ്ഞ് കണ്ടാണ് ഞാൻ ഇവനോട് ബ്ലോഗിങ് തുടങ്ങാൻ പറഞ്ഞത് എന്നുകൂടി നിങ്ങൾ അറിയിക്കുക. അപ്പൊ കാര്യം എന്തൊക്കെ ആണെങ്കിലും പിന്നെ ഒരു കലാപരമായിട്ടുള്ള മനസ്സുണ്ട്. അതേപോലെ സുന്നത്ത് കർമ്മത്തിൽ ഇദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ന് പിന്നെ മാത്രമല്ല ഈ 5 ദിവസവും അല്ല 6 ദിവസവും ഉറക്കം ഇനി ജോലി ചെയ്ത് 7-ാമത്തെ ദിവസം അദ്ദേഹം ജോലിക്ക് വേണ്ടി വരികയാണ്. തികഞ്ഞ സ്വാർത്ഥതൻ എന്നൊക്കെ തന്നെ ഞാൻ വിളിച്ചാൽ നീ അതിന് കുറ്റം പറയോ? വണ്ടി വരുന്നത് കൊണ്ട് ഇപ്പോ ഡ്രൈവിങ്ങിലാണ്. അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പൊ അവിടെ എത്തി സംസാരിക്കാം. കാരണം എന്താ അറിയോ? പക്ഷെ എങ്ങനൊക്കെ പറഞ്ഞാലും കിയോസാക്കിക്ക് എതിരാണ് ഇവന്. കാരണം ഈ പ്രായത്തിൽ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന പണം കണ്ടെത്തണം ഞാൻ ഇവനോട് എത്രയോ തവണ പറഞ്ഞു. ഇവൻ ഇപ്പോഴും ഏതോ ഹോസ്പിറ്റൽ മുതലാളിക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 9% ഞാൻ കണ്ടെത്തി തുടങ്ങി. എത്ര? 9%. ഓക്കെ, 9% കണ്ടെത്തി ഞാൻ. അപ്പൊ കാര്യം എന്തെങ്കിലും ആട്ടെ, അപ്പൊ നേരത്തെ ഈ കമന്റ് ഇട്ട ആളുകളോടും അതുപോലെ തന്നെ ഈ നന്നാ പറയുന്നവരോടും മസില് പിടിക്കാൻ പറയുന്നവരോടും ഒക്കെ ഉള്ള സന്ദേശം, ഏതായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ നമുക്ക് ആവശ്യം. അങ്ങനെ കാലു പതിവ് പോലെ വ്ളോഗിങ് തുടങ്ങിയിരിക്കുകയാണ്. എന്താ ഇഷ്ടപ്പെട്ടോ? നല്ല, നമ്മൾ സ്ഥിരം വരുന്ന സ്ഥലമാണ് എങ്കിലും ഇപ്പോ നമ്മളെ കാലുള്ളത് കൊണ്ട് എന്താണ് ഈ അല്ല പുനർപ്പയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ചീടിക്കുകയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രകൃതി സുന്ദരമായ സ്ഥലം അല്ലേ? പുനർപ്പുഴ ഇല്ലെങ്കിൽ പൂനൂരില്ലല്ലോ. യെസ്, കറക്റ്റ് കറക്റ്റ്. പുനൂരിനെ എല്ലാ നിലക്കും വളർത്തിക്കൊണ്ടുവരുന്നത് പുനർപ്പുഴയാണല്ലോ. യെസ് 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 യെസ്. അപ്പോ നമ്മുടെ നാട്ടിലെ പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങൾ, അപ്പൊ മഴ പെയ്തത് കൊണ്ട് ഇതാ അത്യാവശ്യം
നിറഞ്ഞൊഴുകേണ്ട പുഴയാണ്. ഇതാ നല്ല സ്ഥലങ്ങളാട്ടോ അതൊക്കെ. പാട്ടൊക്കെ പഠിച്ചോ? പാട്ട് ഞാൻ ആ പാട്ട് ഞാൻ പഠിച്ചില്ല മാഷേ. കഴിഞ്ഞ പ്രാവശ്യോ പഠിച്ചു വരാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്താ എന്താ പഠിക്കായിരുന്നു? അനുസരണ ഇല്ലാത്ത സ്റ്റുഡന്റ് ആയിരുന്നു. അത് ശരി, ഇത് പറ്റൂല. എന്തായാലും രണ്ടു വഴിയാണ് ഞാൻ ശരിയായിട്ടു. ആരാലും പുനൂരിൽ പോവാം. നോ അങ്ങനല്ലത് ഞാൻ പറഞ്ഞത്. ആരാലും മനസ്സിൽ നിന്ന് ആരാലും മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കുവാൻ ആരാലും ഇല്ലാത്തൊരു. സത്യത്തിൽ പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ടോ? അത് ഞാൻ പഠിച്ചിട്ടില്ല, സോറി മാഷ്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നിർബന്ധമായിട്ട് പഠിച്ചോളൂ കേട്ടോ. അപ്പോ അടുത്ത ആഴ്ച പഠിച്ചോളൂ.